ഹായ് എവരിവൺ, അസ്സലാമലൈക്കും. വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എന്ന് പറയുമ്പം നിങ്ങളിതുവരെ കാണാത്ത ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. മറ്റാരുമല്ല, എൻ്റെ ഉപ്പയാണ്. അപ്പോൾ 4 വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ ഉപ്പാനും ഉമ്മാനും ഒരുമിച്ച് കാണുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മ ഇടയ്ക്കെല്ലാം വിസിറ്റിങ്ങിൽ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ നാൾക്കുകൾക്ക് ശേഷമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കുഞ്ഞു കുഞ്ഞു ഹാപ്പി മൊമെൻറ്റ്സൊക്കെ ആണ് കേട്ടോ ഞാൻ നിങ്ങളുമായി ഈ ഒരു വ്ളോഗിലൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടു നോക്കിയാലോ. ഈ ഒരു വ്ളോഗിൽ ഞാൻ 2 ദിവസങ്ങളായിട്ട് എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഉപ്പയമ്മ ഞങ്ങളുടെ കൂടെ 2 ദിവസം താമസിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ് കാണിക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ടൊന്നും എനിക്ക് വീഡിയോസൊന്നും നല്ലതുപോലെ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇവിടെ മക്കൾക്ക് ആനുവൽ എക്സാം ഒക്കെ ആയിട്ട് ആകെ തിരക്കായിരുന്നു. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചതാണ്. മക്കൾ സ്കൂളും ഹസ്ബൻഡ് ഓഫീസിലൊക്കെ പോയതിന് ശേഷം കേട്ടോ ഞാൻ ഉപ്പയമ്മയും എല്ലാവരും കൂടെ ചായ പിടിച്ചത്. ഇപ്പോൾ ആ ചായയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചോറിൻ്റെ പണി നോക്കുകയാണ്. അപ്പോൾ അന്ന് ഞാൻ മട്ടൺ ഹനീത്താണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ചോറിനായിട്ട് ഞാനിവിടെ ലോങ് ഗ്രീൻ ബസ്മതി റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 4 കപ്പ് എടുത്തിട്ടുണ്ട്. കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി മട്ടൺ വേവിക്കുമ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ഹനീത് മസാലയാണ് കേട്ടോ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം 2 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ ജീരകം, ഒരു 7-8 ഏലക്ക, 7-8 ഗ്രാമ്പു, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതെല്ലാം കൂടെ ആദ്യം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതാ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്പൈസസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതാ എല്ലാം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ 1/2 കിലോ മട്ടൻ അണ്ടും എടുത്തിട്ടുള്ളത്. കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. വറുത്ത് വെച്ച മസാല ഞാനിതാ ചൂടൊക്കെ ആറി മിക്സഡ് ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മളിതാ മട്ടൻ ഒന്നും പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ മട്ടൻ കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ, പിന്നെ 1/2 കപ്പ് വെള്ളം. ഞാൻ ആ ഒരു മിക്സഡ് ജാറിൽ തന്നെയാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മട്ടൻ വേവുന്ന വരെ നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഉപ്പയമ്മയും നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു മോളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടായിട്ട് പോവുകയാണ്. നടന്ന് പോകാനുള്ള വഴിയുള്ളൂ. അപ്പോൾ രണ്ടാളും കൂടെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഇതാ മട്ടനൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചോറ് റെഡിയാക്കി എടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമാണ് ഓൺ ആക്കിയിട്ടുള്ളത്. പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഓയിലെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹോൾ സ്പൈസസ് കുറച്ച് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം, അതെല്ലാം കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ 2 മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പായസത്തിനായിട്ടുള്ള സാബൂനരി ഒന്ന് വേവിച്ചെടുക്കുകയാണ്. സവാള കുറച്ച് വഴഞ്ഞ് വന്നതിന് ശേഷം ഇതാ ഞാൻ 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കുക്ക് ചെയ്തെടുത്ത് വെച്ച മട്ടൻ സ്റ്റോക്കിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ഡ്രൈഡ് ലെമൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നോർമലി അറബിക് റൈസിലെല്ലാം ചേർക്കുന്ന പോലെ തന്നെ ഒരു ഡ്രൈഡ് ലെമൺ ഇവിടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളും തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ക്യാപ്സിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ക്യാപ്സിക്കൻ കാണും കേട്ടോ. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് സ്ലൈസ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് കളർ ക്യാപ്സിക്കൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാപ്സിക്കൻ ഈ ഒരു റൈസിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി നമ്മൾ മട്ടൻ വേവിച്ചെടുത്ത സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. റൈസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അളന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ബാക്കി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എനിക്കിവിടെ 2.5 കപ്പ് സ്റ്റോക്ക് വാട്ടർ ഉണ്ട് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ കുറവുണ്ടാവും. അപ്പോൾ ഉപ്പ് നോക്കി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് അടച്ചു മൂടി വെച്ച് വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
അങ്ങനെ നമ്മൾ സബൂനയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതാ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് ഇനി അരി ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ കേട്ടോ അരി ചേർത്ത് കൊടുക്കേണ്ടത്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അരി കുക്കാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുത്തത്. അങ്ങനെ ഇതാ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മട്ടൻ പീസസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഫ്രൈ ചെയ്ത് വെച്ച മട്ടൻ പീസസ് ഞാൻ ഇതാ റൈസിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെർവ് ചെയ്യുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ മൊത്തത്തിലുള്ള ചോറിൽ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അത് നമ്മളിഷ്ടം പോലെ നമുക്ക് സെർവ് ചെയ്യാം. ബാക്കിയുള്ള മട്ടൻ പീസസും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് റൈസിലോട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പണി വളരെ സിമ്പിളാണ്. അങ്ങനെ നമ്മുടെ മട്ടൻ ഹനീത്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ മട്ടൻ ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂണൊക്കെ ആകുമ്പോൾ ഓക്കെയാണ്. പിന്നെ നമ്മുടെ റൈസും അത്ര വലിയ എരിവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഞാനിവിടെ ഫുൾ മട്ടൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ റൈസിൽ ചേർത്ത് കൊടുക്കുകയാണ്. മട്ടൻ പീസസൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ അടിച്ച് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മട്ടൻ ഹനീത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സാൽസയാണ് ടൊമാറ്റോ സാൽസയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അത് ഇതിൻ്റെ കൂടെ ഒരു നല്ല കോമ്പിനേഷനാണ്. ഇതിനിടയിൽ ഉമ്മയിപ്പൊക്കെ പോയിട്ട് പുറത്ത് പോയി തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവർ മോളെ താഴ്ന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരാണ്. ബസ് വന്നപ്പോൾ അവർ പോയിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുവരാണ്. പിന്നെ ഇതാ ഞാൻ പെട്ടെന്ന് പായസം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പാൽവാഴക്കയാണ്. മലബാർ സ്റ്റൈലിലുള്ള പാൽവാഴക്കയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഉപ്പാക്ക് ഫോട്ടോ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് ഉപ്പാക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. ഉപ്പാക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ അന്നത്തെ വീഡിയോസൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല കേട്ടോ. പിന്നെ അവരന്ന് തന്നെ വൈകിട്ട് തിരിച്ചു പോവാണ് ചെയ്തത്. ഇനി നമ്മൾ വേറൊരു ദിവസം എല്ലാവരും കൂടിയിട്ട് വൈകിട്ട് പാർക്കിലൊന്ന് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയത്തി ഫാമിലി, അനിയൻ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്ത കുറച്ച് കുറച്ച് വീഡിയോസാണ് ഇനി ബാക്കി ഞാൻ നിങ്ങൾക്കുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബർഷ പോണ്ട് പാർക്കിലോട്ടാണ്. അപ്പോൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. 9:30 ഒക്കെ കഴിഞ്ഞു കാണും കേട്ടോ. അങ്ങനെ നമ്മൾ പാർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പയമ്മ അനിയനും ഫാമിലിയൊക്കെ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയത്തി നമ്മൾ വരുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എത്തിയത്. പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചു, മക്കളൊക്കെ കളിച്ചു. പിന്നെ എല്ലാവരും കൂടെ ഷട്ടിൽ ബാറ്റൊക്കെ നല്ല കളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് നേരത്തിന് ശേഷം കേട്ടോ അനിയത്തിയും ഹസ്ബൻഡും മക്കളൊക്കെ എത്തിയത്. പിന്നെ എല്ലാവരും പിന്നെ കുറച്ച് നേരമൊക്കെ പിന്നെയും വീണ്ടും ഇരുന്ന് സംസാരിച്ചു. കുട്ടികളൊക്കെ ഭയങ്കര കളിയായിരുന്നു.
നമ്മൾ പാർക്കിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഡിന്നർ കഴിക്കാനായിട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ അടുത്ത് തന്നെയുള്ള യൂണിക്കോപ്പിലോട്ടാണ് കേട്ടോ പോകുന്നത്. യൂണിക്കോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒട്ടും റഷ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫുഡ് കോർട്ടിലാണെങ്കിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റും ആയിരുന്നു. അപ്പോൾ നമ്മൾ KFC പിസ്സയും കഴിക്കാൻ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിസ്സ ഓപ്പൺ ആയിരുന്നു, KFC ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ സ്ഥലത്തു നിന്ന് ഓർഡർ ചെയ്തിട്ട് അനിയൻ്റെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാൻ കേട്ടോ ചെയ്തത്. പിസ്സ നമ്മൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയത്. അതിനുശേഷം KFC വീട്ടിലേക്ക് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. നമ്മളെല്ലാവരും കൂടെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കൂടുന്നത്, അല്ലെങ്കിൽ ഒരാളുണ്ടാകുമ്പോൾ ഒരാളുണ്ടാവാറില്ല, അങ്ങനെ ഇവിടെ അൽഹംദുലില്ലാ എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ്. അങ്ങനെ നമ്മൾ അനിയൻ്റെ വീട്ടിൽ തിരിച്ചു പോയി, ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മുടെ ഫ്ലാറ്റിലോട്ട് തിരിച്ചു പോയത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ഒരു വ്ളോഗ്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളാണ് നിങ്ങളുമായി ഈ ഒരു വ്ളോഗിലൂടെ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മട്ടൻ ഹനീത്ത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കോണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് അതിൽ ഓൾ കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.